ഗുണ്ടാ മാഫിയ ബന്ധത്തിന്റെ പേരിൽ മംഗലപുരം സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന 24 പേരെ സ്ഥലം മാറ്റിയപ്പോൾ 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഇനി സ്റ്റേഷനിൽ സ്വീപ്പർ തസ്തികയിൽ ജോലി ചെയ്യുന്നവർ മാത്രമാണ് ബാക്കിയുള്ളത്. റൂറൽ എസ്പി ശിൽപയുടെ നേതൃത്വത്തിലാണ് 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്. ബാക്കിയുള്ള 24 പേരെ ജില്ലയിലെ തന്നെ വിവിധ സ്റ്റേഷനുകളിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. പകരം 29 ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിൽ പുതിയതായി നിയമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മംഗലപുരം സ്റ്റേഷൻ പരിധിയിൽ പോലീസുകാർക്കെതിരെ ഗുണ്ടാ സംഘം ബോംബേറ് നടത്തിയിരുന്നു. ബോംബെറിഞ്ഞവർക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കിയത് സ്റ്റേഷനിലെ തന്നെ ഉദ്യോഗസ്ഥരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഉണ്ടായത്. മുൻപൊരു ദിവസം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം അക്രമികൾ ആദ്യം കടന്നു കളഞ്ഞതും പ്രതികളെ പിടിക്കാനെത്തിയ മംഗലപുരം സ്റ്റേഷനിലെ പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രക്ഷപ്പെട്ട പ്രതികളെ വേഗം പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. ഒരാളെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതെന്നും മറ്റൊരാളെ പിന്നീട് പിടികൂടുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം നടന്നിട്ടും പ്രതികളെ പിടികൂടാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്നാണ് റൂറൽ പോലീസ് മേധാവി നടത്തിയ അന്വേഷണത്തിൽ പ്രധാനമായും കണ്ടെത്തിയത്. പ്രതികളെ പിടികൂടിയിട്ടും വേണ്ട വിധത്തിലുള്ള ഇടപെടൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്നും സ്റ്റേഷൻ പരിധിയിലെ സ്ഥിരം ക്രിമിനലുകൾക്കെതിരെ ഗുണ്ടാ നിയമം ചുമത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നഗരത്തിലേക്ക് വൻതോതിൽ മണ്ണ് കടത്തിക്കൊണ്ടുവരുന്ന പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് മംഗലപുരം. ഈ സ്റ്റേഷനിലെ CI അടക്കമുള്ളവർക്ക് മണ്ണുകടത്ത് സംഘാംഗങ്ങളടക്കമുള്ള അക്രമികളുമായി ബന്ധമുണ്ടെന്നും നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. മണ്ണുകടത്ത് വാഹനങ്ങൾ പിടിക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതും ഇവിടെ പതിവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് 10,000 പേരെ പിരിച്ചുവിടുമെന്ന് മൈക്രോസോഫ്റ്റ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് കമ്പനി ഇത്തരം ഒരു തീരുമാനമെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പേഴ്സണൽ കമ്പ്യൂട്ടർ വിപണിയിൽ വലിയ തിരിച്ചടി നേരിടുകയാണെന്നും ജീവനക്കാരുടെ വികാരം ഉൾക്കൊള്ളുന്നുവെന്നും അവർക്ക് അയച്ച കത്തിൽ മൈക്രോസോഫ്റ്റ് CEO പറയുന്നു. ഘട്ടം ഘട്ടമായാണ് പിരിച്ചുവിടൽ നടത്തുക എന്നും കുറച്ചുപേർക്ക് അറിയിപ്പ് നൽകിക്കഴിഞ്ഞുവെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിർണായക തന്ത്രപ്രധാന മേഖലകളിലേക്ക് വീണ്ടും ജീവനക്കാരെ എടുക്കുമെന്നും US ജീവനക്കാർക്ക് പിരിച്ചുവിടുമ്പോൾ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ അധിക തുക ആശ്വാസധനവും 6 മാസത്തേക്ക് ആരോഗ്യ സുരക്ഷയും പിരിച്ചുവിടുന്നതിന് 60 ദിവസം മുൻപ് നോട്ടീസ് തുടങ്ങിയവയും ലഭിക്കുമെന്നും മൈക്രോസോഫ്റ്റ് CEO നഥല മെമ്മോയിൽ അറിയിക്കുന്നുണ്ട്. നിലവിൽ 220,000 ജീവനക്കാരാണ് മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആകെ ജീവനക്കാരിൽ 5% ഇപ്പോൾ പിരിച്ചുവിടുന്നത് എന്നും കഴിഞ്ഞ വർഷം 1% ആൾക്കാരെ പിരിച്ചുവിട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു.